പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ, വിശുദ്ധമായ റമദാൻ മാസമാണ്. എപ്പോഴും നന്മ ചെയ്യും. നന്മ ചെയ്യുമ്പോൾ ആ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ നല്ല ചെയ്യും, നല്ലത് ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റമദാനാണ്. ആരും കാണാതെ നിസ്കാര പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്, പൊന്നുമോളെ ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞോ, അല്ലാഹുവേ പടച്ചവനെ ഇനി ഞാ ചെയ്യൂല അല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ ചെയ്യാ. നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. മഹാനായ അബുൽ ബസർ ആദൻ നബി അലൈഹി സലാം, ആദൻ നബി അലൈഹി സലാം അല്ലാഹുവിനോട് പറയുന്നു, ഇന്നല്ലാഹ തആല ഉഅതിയത ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർബഅ കറാമാത് മാ അഅതാനിഹാ. മഹാനായ ആദൻ നബി അലൈഹി സലാം ഉണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, അല്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നാല് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ റബ്ബേ, എനിക്കത് തന്നില്ലല്ലോ അല്ലാ. നമ്മുടെ പിതാവായ, നമ്മുടെ പിതാവായ ലോകത്തിലാദ്യത്തെ മനുഷ്യനായ ആദൻ നബിയുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞതെന്നറിയുമോ, അല്ലാഹുവേ അവസാന പ്രവാചകന്റെ സമുദായത്തിന് കൊടുത്ത നാല് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നില്ലല്ലോ അല്ലാ. എന്തേ പറഞ്ഞതെന്നറിയുമോ, ആദൻ നബിയാരാ, ആദൻ നബിയാരാ, ഈ ഭൂമി കണ്ട ആദ്യ മനുഷ്യനല്ലേ ആദൻ നബി, തന്റെ കൈകൊണ്ടല്ലേ ആദൻ നബിയെ പടച്ചവൻ, തന്റെ കൈകൊണ്ടല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹു തന്നെയല്ലേ റൂഹൂദിയത്. ഈ ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറയുകയാണ്, പടച്ച റബ്ബേ എനിക്ക് നീ നാല് അനുഗ്രഹങ്ങൾ തന്നില്ലല്ലോ അല്ലാ. ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ, ആദൻ നബി പടച്ചവരോട് പറഞ്ഞു കൊടുത്ത നാല് പരാതികളിൽ ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ, ഇന്നൽ കബൂല തൗബത്തി കാന മക്കാ. ആദൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയുമല്ലോ. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും പടച്ചവനെ സ്വർഗത്തിലെ സൃഷ്ടിച്ചിട്ട് രണ്ടുപേരോട് ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞത്, യാ ആദം മുസ്കുൻ അൻദ വസൗജുകൽ ജന്ന വകുല മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ വലാ തഖറബാ ഹാദിഹി ശജറാ ഫതകൂന മിനൽ ലാലിമീൻ. ആദൻ നബി പടം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാണ്. ആ ആദൻ നബി ഉണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കി വിടുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ആദൻ നബി ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് കരഞ്ഞത് 300 കൊല്ലവാ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഒരു പടം തിന്നതിന്റെ പേരിൽ 300 വർഷം മഹാനായ ആദൻ നബി അലൈഹി സലാ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത് എവിടെ വെച്ചെന്നറിയുമോ, ആദൻ നബി എവിടെ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു ആദൻ നബിയുടെ ദുആ സ്വീകരിച്ചതെന്നറിയുമോ, മക്കയിൽ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത്. പക്ഷേ ആദൻ നബി പറയുകയാ, ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂബൂന ഫീ കുല്ലി മകാൻ വയതഖബ്ബലുല്ലാഹു തൗബതഹും.
അല്ലാഹുവേ, അവസാന പ്രവാചകന്റെ അനുയായികള് ഞാനും നിങ്ങളും ഉണ്ടല്ലോ, ആദൻ നബി മക്കത്ത് വെച്ച് ദുആ ചെയ്തപ്പോഴാണ് പടച്ചവൻ തൗബ സ്വീകരിച്ചതെങ്കില് ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ ഏത് മൂലയിൽ വെച്ച് ദുആ ചെയ്താല്, പള്ളിയിൽ വെച്ച് ചോദിച്ചാല്, വീട്ടിൽ വെച്ച് ചോദിച്ചാല്, വാഹനത്തിലിരുന്ന് ചോദിച്ചാല്, മഖാമിന്റെ മുന്നിലിരുന്ന് ചോദിച്ചാല്, റൂമിനകത്തിരുന്ന് ചോദിച്ചാല്, ഈ പ്രപഞ്ചത്തിൽ എവിടെയിരുന്ന് ദുആ ചെയ്താല് തൗബ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു ഭാഗ്യമാർഗെങ്കിലുമുണ്ടോ? ആദൻ നബി തൗബ ചെയ്യാ മക്കത്ത് പോയി കാഞ്ഞങ്ങാട് വീടിനകത്തിരുന്ന് നീ കരഞ്ഞാലും അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, ആദൻ നബി രണ്ടാമതായിട്ട് പടച്ചവരോട് പറഞ്ഞു, അല്ലോ ആദ നബി കരന്നുകൊണ്ട് പടച്ചവരോട് പരാതി പറയുകയാണ്, അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ സ്വർഗത്തിൽ നിന്നൊരു പഴം ഞാൻ കടിച്ചപ്പോ എനിക്കുടുതുടി പോലും തരാതെ നീ എന്നെ മാറ്റിയല്ലോ റബ്ബേ, എന്റെ വസ്ത്രം നീ ഊരിയല്ലോ അല്ലാ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരിയല്ലോ പടച്ചവരെ, എന്നെ നീ നഗ്നനാക്കിയല്ലോ പടച്ചവരെ. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവസാന സമുദായമുണ്ടല്ലോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിച്ചല്ലോ അല്ലോ. ആദൻ നബി ഒരു പഴം തിന്നപ്പോ പടച്ചവന് സ്വർഗത്തിൽ കൊടുത്ത വസ്ത്രം ഊരി വാങ്ങുകയാ. അല്ലാഹുവേ ആദൻ നബിയുടെ വസ്ത്രം പോലും അല്ലാഹു ഊരി വാങ്ങിയിട്ട് ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാണ്, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല. ആദൻ നബി അല്ലാഹരോട് പറയുന്നു, റബ്ബേ അവസാന സമുദായമുണ്ടല്ലോ, അവര് വസ്ത്രമിടാതെ പാപം ചെയ്യുന്നു, പടച്ചവര് കള്ളു കുടിച്ചിട്ട് തുടിയില്ലാതെ റോഡിൽ കിടക്കുന്നു, അവര് വ്യഭിചരിക്കുന്നു, അവരവറത്തു മറക്കാതെ നടക്കുന്നു. അല്ലാഹുവേ ഇവരിങ്ങനെ നടക്കുമ്പോ ഇവരെ നീ വസ്ത്രം ധരിപ്പിക്കുന്നല്ലോ അല്ലാ. ആദ നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ രണ്ടാമത്തെ പരാതിയാ. മൂന്നാമത്തെ പരാതി എന്തേ എന്റെ പ്രിയമുള്ളവരെ, കൊണ്ട് പറയുന്നു, അല്ലോ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയെയും എന്നെയും നീ അകറ്റിയല്ലോ അല്ലോ, ഞങ്ങളെ രണ്ടുപേരെയും വേർതിരിച്ചല്ലോ അല്ലോ. ആകെ ഈ പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് മനുഷ്യരാണ്, ആദമും ഹവ്വയും. രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തപ്പോ ഭാര്യ ഒരു സ്ഥലത്തിറക്കുകയാണ്, ഭർത്താവിനെ ഒരു സ്ഥലത്തിറക്കുകയാണ്. 300 കൊല്ലം ഒറ്റയ്ക്ക് ഈ പ്രപഞ്ചത്തു കൂടെ കിടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ട് നടക്കുകയാ. ഒരാള് പോലുമില്ല, ഒരാള് പോലുമില്ല. ആദൻ നബി ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാ, ഹവ്വ റളിയല്ലാഹു തആലാർക ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. ഒന്നല്ല രണ്ടല്ല 300 കൊല്ലമാ പെണ്ണേ. ആദൻ നബി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലോ അവസാന സമുദായമുണ്ടല്ലോ, അവര് തെറ്റ് ചെയ്തിട്ട് നീ അവരെ പിരിപ്പിക്കുന്നില്ലല്ലോ അല്ലാ. അവസാന സമുദായം എന്ത് വലിയ വൃത്തികേട് കാണിച്ചാല് ഭാര്യയും ഭർത്താവിനെയും നീ പിരിക്കുന്നില്ലല്ലോ, അവന് പിന്നെയും കുടുംബത്തോടെ കടന്ന് സുഖിക്കുകയാണല്ലോ റബ്ബേ. ആദ നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ മൂന്നാമത്തെ പരാതിയാ. നാലാമത്തെ പരാതി എന്തേ, ഇന്നി അസൈതു ഫിൽ ജന്നാ ഫഖുറുജു മിൻഹാ. അല്ലാഹുവേ ഞാൻ താമസിച്ചത് സ്വർഗത്തിലാ, ഞാൻ ജനിച്ചു നടന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ
എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലാ, സ്വർഗത്തിലെ വസ്ത്രം പോലും തരാതെ എന്നെയും എന്റെ ഭാര്യയും ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് മൂലയിൽ നീ ഇറക്കി പടച്ചവരെ, ഒരു തെറ്റ് ചെയ്തപ്പ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞ നാലാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി. ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് അവസാന സമുദായം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അവരെ സ്വർഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ലാ. ഇതെന്താ റബ്ബെ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആദൻ നബി സ്വർഗത്തിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തപ്പോ പടച്ചും പിടിച്ച് പുറത്തിട്ട്, നമ്മള് തെറ്റ് ചെയ്താലും നമ്മള് തെറ്റ് ചെയ്താ അല്ല എന്താ പറഞ്ഞ്, നീ പശ്ചാത്തപിച്ച ഞാൻ നിനക്ക് സ്വർഗം തരാമെന്ന് നബിയ്യ റസൂലുള്ളാഹി അല്ല ചിന്തിക്ക. ആദൻ നബി അലൈഹിസ്സലാം നാല് പരാതി കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞു. ഒന്ന്, പടച്ചവനെ, ആദൻ നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി, പടച്ചവനെ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും 300 വർഷം കടന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. 300 വർഷം ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ നടന്ന് ദുആ ചെയ്തു, അവസാനം എന്റെ ദുആ നീ സ്വീകരിച്ചത് മക്കയിൽ വന്ന് ദുആ ചെയ്തപ്പോഴാണ് എന്റെ ദുആ സ്വീകരിച്ച്. അപ്പൊ എന്റെ ദുആ സ്വീകരിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മള് ഈ പ്രപഞ്ചത്തിൽ എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. നമ്മള് മക്കത്ത് പോണ്ട, വീട്ടിൽ ഇരുന്ന് ദുആ ചെയ്താലും സ്വീകരിക്കും. എവിടെ ഇരുന്ന്? രണ്ട്, ആദൻ നബി അള്ളാഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരി മാറ്റി. ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരി മാറ്റി. പക്ഷേ ഈ സമുദായം തുണിയില്ലാതെ അവർത്ത് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതെന്താ പടച്ചവൻ അല്ലേ? കള്ളു കുടിച്ചിട്ട് പോകുന്നവന് മുണ്ടുണ്ടോ ഉടുപ്പുണ്ടോ? ഒന്നുമില്ല. വ്യഭിചരിക്കുന്നവർ വസ്ത്രം വിട്ട ഒന്നുമില്ല. നമ്മൾ വസ്ത്രമില്ലാതെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ വസ്ത്രം ധരിപ്പിക്കും. രണ്ട്, മഹാനായ ആദൻ നബി മൂന്നാമത് പറഞ്ഞത്, പടച്ചവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പം 300 കൊല്ലം എന്നെയും എൻ്റെ ഭാര്യയെയും ഒറ്റയ്ക്കാക്കി. 300 കൊല്ലം ഞാനും എൻ്റെ ഭാര്യയും ഒറ്റയ്ക്കായി. ഇപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരെയും നീ പിരിപ്പിച്ചു. പക്ഷേ അവസാന സമുദായം എത്ര തെറ്റ് ചെയ്താലും അവരെ നീ വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ പടച്ചവനെ. നാല്, ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിറക്കി വിട്ടു. അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോൾ നീ സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നല്ലോ അല്ലാ എന്ന് പരാതി കുറഞ്ഞുകൊണ്ട് ആദൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കരഞ്ഞു എന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തോ. എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ